Welcome back to my YouTube channel, ammuttanvlogs. എനിക്കൊരു പാറ കണ്ടിട്ടുണ്ട് ചേച്ചി. അപ്പൊ അവർ നില കണ്ടില്ല എന്നിട്ട് അങ്ങോട്ട് പോയാ സംഭവം പാറ മാത്രല്ല, ഞാൻ ജസ്റ്റ് ഒരു പാറ മാത്രമേ ഉണ്ടാവും. ഫുള്ള് ഇവിടെ ഒരു ക്രാഫ്റ്റ് വില്ലേജ് തന്നെ, സർഗാലയ എന്നിട്ട് അതിന്റെ പേര്, ക്രാഫ്റ്റ് വില്ലേജ്. ഫുള്ള് കാര്യങ്ങൾ കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കി ഈ വയലിൽ ഫുള്ള് ഞാൻ കാണാൻ എല്ലാ ഒരുവിധം കാര്യങ്ങൾ ഫുള്ള് ഒരു 60% ഞാൻ കാണിച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ ലീഡ് ആയിഷ് പിന്നെ ഷോപ്പ് ക്ലോസും ചെയ്തു കേട്ടോ. നമ്മൾ വന്ന സമയം ഒരു 6:30 നമ്മൾ ഇവിടെ എത്തിയത്, 6:13 കറക്റ്റ് ടൈം പറഞ്ഞാൽ, ഇപ്പോൾ 7 മണിയായി. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കാണാൻ ക്ലാസ് കുറേ കാണാത്ത കാര്യങ്ങൾ ഫുള്ള് കാണാൻ കേട്ടോ. ഫുള്ള് നിങ്ങൾ അടിച്ചു പൊളിച്ചോ. ഇനി എന്തായാലും ഈ ഒരു വഴിയിലോട്ട് പാസ് ചെയ്യുകയാണെങ്കിൽ റൂട്ട് മാമൻ പറഞ്ഞിട്ടുണ്ട് കറക്റ്റായി, ഈ ഒരു വഴിയിലോട്ട് പാസ് ചെയ്യുന്നത് എന്തായാലും കയറണം കേട്ടോ. കിട്ടുന്ന സ്പോട്ട് ഒന്ന് വേർത്താണ്. 50 rupees എന്ന് പറഞ്ഞാൽ 50 rupees ഉണ്ട്, 50 100 rupees ഉണ്ട് കേട്ടോ. എന്നാലും എന്തായാലും വീഡിയോ കാണിക്കാം ഫ്രണ്ട്സ്. നമ്മളിതാ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന് പിന്നീട് വ്യൂ ആണ് കേട്ടോ. ഇത് ഇതാണ് ആ പാറ. അയ്യോ ഒന്നും കാണുന്നില്ലല്ലോ. നല്ല സൺസെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന, സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോകുന്ന ഒരു ടൈം ആട്ടാ. ഇതാ അതാണ് കേട്ടോ പാറ. മാമൻ അങ്ങോട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ സൈഡിൽ നിന്നാകുമ്പോൾ, ആ ഒരു സൈഡിൽ നിന്നാകുമ്പോൾ ചിലപ്പോൾ നല്ല വ്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ എന്താ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഇതാ മാമൻ വരുന്നത് കേട്ടാ. എന്താ പറയാല്ലേ, ഇത് ഏത് റൂട്ടാ? ഇത് വടകര വയ്യോളി ഭാഗത്തുനിന്ന് ഇരിങ്ങൽ പാറ. ഇരിങ്ങല് എത്തുന്നതിന് മുമ്പ്, അതായത് മൂരാട് പാലം കഴിഞ്ഞ്, വടകര എന്ന് പറയുമ്പോൾ മൂരാട് പാലം കഴിഞ്ഞ് റൈറ്റിലേക്കുള്ള റോഡ്, റൈറ്റിലേക്ക് ക്രോസ് ചെയ്ത പാടാണ്. വടകര എന്ന് വരുമ്പം പാലം കഴിഞ്ഞാൽ പാടും, റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് റെയിൽവേ ക്രോസ് കഴിഞ്ഞാൽ പാടും. റൈറ്റ് സൈഡിലാണ് ഈ സ്ഥലം കേട്ടോ. പിന്നെന്താ, ഇത് ക്രാഫ്റ്റ് വില്ലേജ് എന്നും കൂടി അറിയപ്പെടുന്നു. ഞാനിപ്പോൾ ഏച്ചിനോട് ഈ സ്ഥലത്തിനെ പറ്റി ചോദിച്ചിരുന്നു. ആ ടൈം ഞാൻ ഏച്ചി പറഞ്ഞു ക്രാഫ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞത് ഇരിങ്ങൽ പാറ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ സെക്യൂരിറ്റിനോട് ചോദിച്ചാൽ പറഞ്ഞ് ഇരിങ്ങൽ പാറയാന്ന് പറഞ്ഞു. പിന്നെന്താ മാമൻ അതിന് മുമ്പ് പറഞ്ഞേനും കേട്ടോ, എനിക്കത് മറന്നു പോയിട്ടാ. പിന്നെ നമുക്ക് ആ വ്യൂ കറക്റ്റ് കാണാം, അങ്ങോട്ടേക്ക് പോവാം. അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് കേട്ടോ, അങ്ങ് ഞാൻ അത് കാണിച്ചു തരാം. അങ്ങ് ഗസ്റ്റ് ഹൗസ് ഉണ്ട്, മാമൻ ഇങ്ങനെ വേക്കുന്നു വരുന്നുണ്ട്. പിന്നെന്താ ഇവിടെ കേട്ടോ ബൈക്ക് പാർക്കിങ് കാര്യങ്ങളെല്ലാം വരുന്നത്, ബൈക്ക് പാർക്കിങ്ങിൻ്റെ സ്ഥലം. പിന്നെ ബൈക്കിന് ഫീസ് ഇല്ല. ഒരാൾക്ക് എൻട്രി ഫീ എന്ന് പറയുമ്പോൾ 50 rupees ഒരാൾക്ക്, അഡൾട്ടിന്. കിഡ്സിന് 30, പിന്നെ കാർ ഉണ്ടെങ്കിൽ വെഹിക്കിൾസിന് 30. ബൈക്കിന് വേണ്ട കേട്ടോ പൈസ. അങ്ങനെ ആൾക്കാരെല്ലാം നടന്നു പോകുന്നുണ്ട്, ബൈക്കിന് പൈസ ഇല്ല. ഇതാ ചെമ്പകം ഉണ്ട് കേട്ടോ, ഇടാ ചെമ്പകം. പിന്നെന്താ മാമൻ ഇടിയ അഞ്ചെട്ടോട്ടം വന്നിട്ടുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ മാമനോട് പറഞ്ഞാൽ എന്നാൽ ഒരു വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖല കേട്ടോ, പ്ലാസ്റ്റിക് ഇടുന്നില്ല, ബോർഡ് കാര്യങ്ങളെല്ലാം. മാമൻ പറഞ്ഞ നല്ലൊരു സാധനം കാണിച്ചു തരാൻ നിർത്തി അന്നെ കൂട്ടി കൊണ്ടുവന്നുണ്ട്. ഇതാ നോക്കാം നമുക്ക് എന്നാണ്. ആനയാ, ആനേനെ ജീവനോടില്ല, ആനേനെ കണ്ടു. ഇത് രണ്ട് മൂന്നോട്ടമല്ല, കുറച്ചധികം. ഓല്ലോ ഇത് ആനേനെ കൊത്ത് പണി ചെയ്യുന്ന എൻ്റെ മോനെ. ഏട്ടാ ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ, ഏട്ടാ വീഡിയോ എടുത്തോട്ടെ. എന്താട്ടാ തുമ്പിക്കൈ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ലോ, ബാക്കി ഒരുവിധമായി തോന്നുന്നു. കാല് ആ കാര്യങ്ങളിലായി. പിന്നീട് ഈ സൈഡ് ചെവിൻ്റെ ആ ഭാഗമല്ലോ സെറ്റല്ലേ. നിങ്ങൾ കണ്ടോ ശരിക്ക് വൃത്തിക്ക്. വേക്കുവാണ് കാണാം, വാല് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ആ പാറേൻ്റെ ഒരു ഭാഗം ഇവിടുന്ന് ഇങ്ങനെ കാണാം. ഇവിടുന്ന് പിന്നെയും ക്ലിയർ ഉണ്ട് തോന്നുന്നു. നേരത്തെ ഞാൻ ബ്രൈറ്റ്നസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടൊന്നും നടന്നിട്ടൊന്നുമില്ല. ഇവിടുന്ന് ഇതാ പിന്നെ ഗസ്റ്റ് ഹൗസ് നടന്നിട്ടില്ല, ആ ഒരു കെട്ടിടം കേട്ടോ. അങ്ങ് ബേക്ക് കാണുന്ന ആ ഒരു വീട് പോലൊക്കെ ഉണ്ട്, അതാണ് കേട്ടോ ഗസ്റ്റ് ഹൗസ് ആയിട്ട് പറയുന്നത്. പിന്നെ ഇതാ ഇതാണ് ഒരു അതിശയം പോലെ നമുക്ക് തോന്നുന്നത്. മീൻസ് പിന്നെ ആനേനെ ഒരു വലിയ തടീൻ്റെ അകത്ത് കൊത്തു പോലെ ചെയ്ത് പിന്നെ കുറേ സ്ഥലത്തെല്ലാം ഇങ്ങനെ ഒട്ടിച്ച് കാര്യങ്ങളായിട്ട്
ആനന്റെ മരത്തിന്റെ ഒരു പ്രതിമ സെറ്റല്ല സംഭവം. പിന്നെന്താ, ഇനി അങ്ങോട്ട് മുമ്പോട്ട് മുമ്പോട്ട് പോകട്ടോ. ഏട്ടാ, ഏട്ടൻ്റെ പേരെന്തേനു? സുരേഷ്. എവിടെയാ ഇവിടുത്തെ സ്ഥലം? തിരുവനന്തപുരത്താണ്. ഇപ്പോ കോഴിക്കോടാ അല്ലേ? ഓക്കെ. എന്നാല് ഇത് എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഒരു വർഷം. ഇപ്പോ പ്ലാനിങ് ഉണ്ട്? ഇപ്പൊ ഇപ്പൊ അടുത്തങ്ങാട്ടം ലോഞ്ച് ആവുന്ന അങ്ങനെ നടക്കൂല. ചെയ്ത് കഴിഞ്ഞാല് ഇതാവൂല. ആ, ഇത്ര സമയത്ത് തീർത്ത് കൊടുക്കാനൊന്നാവൂല അല്ലേ? താൻ പഞ്ചി പറഞ്ഞേ, താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടി വെള്ളയപ്പണ്ടാക്കണവരെ ടീം 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 എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയതാ. ഇത് കഷ്ടപ്പെട്ട് തന്നെ കിട്ടുള്ളൂ. കണ്ണൂര് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? പിന്നെ നമ്മളെ ജീവശിവയത്തിൽ നിൽക്കുന്ന ലേഡി ഒക്കെ വലിയ സിനിമ. എന്നാല് പിന്നെ ശരി, കാണാം. ഏട്ടാ പറഞ്ഞത് ഫുഡിന്റെ ഓർഡർ വേണ്ടിക്ക് നീ വിളിച്ചോ, എനിക്ക് ഇത്ര ഇത്ര പൊറോട്ട ഇത്ര ബീഫ് എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്തുതരൂ. പക്ഷെ ഈ ഒരു സംഭവമാണെങ്കിൽ അത് ചെയ്ത് തീർന്നാൽ മാത്രമേ തീർന്നു പറയണം, അല്ലാണ്ട് ഇത്ര സമയത്ത് തീരൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാനാ ചേട്ടാ. എന്നാലും കണ്ടതിൽ വളരെ സന്തോഷം. ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. നമ്മൾ കണ്ടത് പിന്നെ ഇറങ്ങി കേട്ടോ. അതാ ട്ടാ ടെൻ്റ് ആടെ ഇറങ്ങി. പിന്നെ ഇതാ സൈഡിലത്തെ വ്യൂ. പിന്നെ ഇതാ പാറ കാര്യങ്ങളെല്ലാം ഉണ്ട്. സൂര്യൻ ഉണ്ട് കേട്ടോ. അസ്തമിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ആറേ കാലമായി ഇപ്പോൾ ടൈം. പിന്നെ ഇങ്ങോട്ട് നടക്കാം നമുക്ക്. മാം ഏടിലും ചെയ്തെന്ന് പറഞ്ഞേ? ഏതെല്ലാം വിഗ്രഹങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓറ് പിന്നെ ഒരു ആന ചെയ്തിട്ടുണ്ട്. പിന്നെന്തൊരു വിഗ്രഹം ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓറ് ഓറെ വീട് തിരുവനന്തപുരത്താണ്. ഇപ്പോൾ താമസം കോഴിക്കോടാണ് കേട്ടോ. അടുത്ത വോയിസ് എല്ലാം കിട്ടിയിട്ടുണ്ടാവില്ലേ? കിട്ടിയിട്ടുണ്ടാവായിരിക്കും. ഓറെ മുട്ടുന്ന ആ ഒരു രീതിയിൽ പറഞ്ഞതാണ് ആ ടൈമിന്. അപ്പോൾ കിട്ടേണ്ടതാണ്, കിട്ടുമായിരിക്കും. പിന്നെ ഇവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ അത് ഒരു സ്റ്റേജ് പോലെ ഓപ്പൺ സ്റ്റേജ്. നമ്മളെ വീടുണ്ടല്ലോ അത് പാശി ഡാമിൽ അല്ലേ? ഓപ്പൺ സ്റ്റേജ് ഇതേപോലെയല്ലോ, പക്ഷെ കുറച്ച് വണ്ണത്തിലാണ്. ഇതാ പാറേൻ്റെ വേറൊരു സൈഡിൽ നിന്ന്, ഓരോരോ സൈഡിൽ നിന്ന് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ ഇത് എവിടെയും, പിന്നെ ഒന്ന് അങ്ങേ സൈഡിലും ഓപ്പോസിറ്റ് സൈഡ് ഈ വലിയ പാറേൻ്റെ അപ്പുറത്ത്. അതാണ് ഞാൻ പറഞ്ഞ മൂന്നെണ്ണം. പിന്നെ അവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ രണ്ടെണ്ണം, അതും കൂടി കാണിച്ചു തരാം കേട്ടോ. രണ്ട് പാറകൾ അവിടെ ഇങ്ങനെ കൊക്ക് കാര്യങ്ങളിലുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് ക്യാമറയിൽ കിട്ടുമെന്ന് അറിയില്ല. ഇവിടെ ഒരു ചെറിയ പാറേൻ്റെ അകത്ത് രണ്ട് കൊക്ക് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗസ്റ്റ് ഹൗസ് അത്. പിന്നെ അവിടെ ഇങ്ങനെ ബോട്ട് ഉണ്ട് കേട്ടോ. ബോട്ട് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കാലിനെ കൊണ്ട് ചവിട്ടിയിട്ട് പോകുന്ന സാധനം, അല്ലാണ്ട് മറ്റേ മെഷീൻ ബോട്ടല്ല. പിന്നെന്താ, അത്യാവശ്യം ചെറിയൊരു തിരക്കുണ്ട്. വൈകുന്നേരമെല്ലാം വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. കാറ് വർക്ക് ചെയ്യുന്ന സ്ഥലം. അതിന് എക്സ്ട്രാ പ്രൈസ് കൊടുക്കണം. 30 രൂപയാണ് തോന്നും. ബൈക്കിന് ഫീസ് വേണ്ട. ഇതൊന്നും ഫീസല്ല, പാസ്സൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഫോട്ടോഗ്രാഫി അങ്ങനത്തെ നല്ല പൈസ കൊടുക്കണം. ക്യാമറ വെച്ച് ചെയ്യുന്നതാണെങ്കിൽ. പിന്നെ ഇതാ ഇവിടെ രണ്ട് ഇതെന്നാ കുതിര ആയിരിക്കില്ല, ആ കുതിര കുതിരയുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ആൾക്കാരെല്ലാം ഉണ്ട് കേട്ടോ. മാമനെടുത്തു പോയാ. പിന്നെ ഇവിടെ ചെറിയ കുതിര, നേരത്തെ കണ്ടത് കുതിര, ഇത് കാളയാൻ തോന്നും. പിന്നെന്താ മാമൻ പോയാ, ഇനി കണ്ണൂരേക്ക് നടക്കേണ്ടി വരുവാ. ഹായ് പറ ഹായ്. ഇതെന്ന സാധനം എന്നറിയാ? എന്താ സാധനം അറിയല? എന്താന്നറിയാ? പേരറിയല? എനക്കും അറിയാല, ഞാൻ വിചാരിച്ചു എനിക്കറിയാന്ന്. അതുകൊണ്ട് ഇന്നോട് വന്ന് ചോദിച്ചേ. എനിക്കറിയാല അല്ലേ. എന്നാ ഐസ്ക്രീം ഒന്നും കേട്ടോ. പോട്ടെ, ടാറ്റാ ടാറ്റാ. എൻ്റെ പേര് അമൽ. എൻ്റെ പേരെന്നാ? മിൻഹ. ഇവൻ്റെ പേരെന്നാ? തമീമ. തമീം കെ എന്നാട്ടോ അവൻ്റെ പേര്. സെറ്റാട്ടാ, നല്ലോണം ടോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്കൊരു ചാനലുണ്ട് മിൻഹ തമീം.
മിൻഹ തമീം വേൾഡ്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെന്താ, ഇവിടെ എല്ലാം ഫുൾ ആൾക്കാരാണ്. ഇങ്ങനെ ആനേൻ്റെ ഒരു പ്രതിഷ്ഠ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രതിമ, മൺപ്രതിമ പോലെ. അവിടെ എല്ലാം ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞാൻ വേഗം ജസ്റ്റ് കാണിച്ചിട്ട് ഇങ്ങനെ സ്കിപ്പ് അടിച്ചു വിട്ടാട്ടാ. അവരൊക്കെ ഒരു പ്രശ്നം വേണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ നേരത്തെ കണ്ടില്ലേ ആ പെഡൽ ബോട്ടിങ്, ഞാൻ പറഞ്ഞില്ല ചവിട്ടി ഇങ്ങനെ കറക്കണമെന്ന്. പിന്നെ ഇവിടെ റിസർവ്ഡ് പാർക്കിങ്സ് എന്ന് വെച്ചാൽ ആരെങ്കിലും വിളിച്ചു പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് അല്ലെ റിസർവേഷൻ ചെയ്ത് പാർക്കിംഗ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടെയുണ്ട് നേരത്തെ കണ്ട പോലത്തെ ഒരു ആനേൻ്റെ ഒരു പ്രതിമ കേട്ടോ, അവിടെയുണ്ട് വേറൊന്ന്. ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ അലോഡ് ആണെങ്കിൽ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യില്ല കേട്ടോ. ഞാൻ കാര്യങ്ങൾ പറഞ്ഞതാ അതിൻ്റെ ഉള്ളിൽ എന്താ ഇല്ലെന്ന്. ചോദിച്ചാലും പറഞ്ഞില്ല കുഴപ്പമില്ല, ഫോണിലെടുക്കുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് കേട്ടോ. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ, 4,275 അങ്ങനെ അത്യാവശ്യം റേറ്റ് ഉണ്ട്, 6,900 അങ്ങനെ ഉണ്ട്. പിന്നെ മാമനെടുത്തു, മാമ അതിലെപ്പോഴൊന്ന് നിൽക്ക് വെറുതെ. ആ സീന്. പിന്നെ ഇതായിട്ട് ഇങ്ങനെ ആ കഥകളി, കഥകളി പിന്നെ ആനകൾ, നെറ്റിപ്പട്ടം വെച്ച ആനകൾ, പിന്നെ കഥകളി. ഇതെല്ലാം സെയിലിനല്ല, സെയിലല്ലേ, ഡിസ്പ്ലേ ആട്ടോ ഈ സാധനം. ഇത് സെയിലിനല്ല, ഇത് ഡിസ്പ്ലേക്ക് വെച്ചതാണ്. പിന്നെ ഇതാണ് സെയിലിന്, ഈ ഒരു സാധനമാണ് സെയിലിന് വരുന്നത്. ഇതിന് 6,550 ഉണ്ട് കേട്ടോ, 6,580. പിന്നെ ഇതിന് 5,670. ഇതിന് മറ്റേ സെയിം റേറ്റ് തന്നെ. ഇതെല്ലാം ഷോവറും അല്ല, ഇത് സെയിലാട്ടോ. ഇതെവിടെ ഉണ്ട് ഞാൻ തൊടുന്നില്ല. 9,600. ഇതിന് സെയിം 9,600. ഇതിന് വേറൊന്നും ഇതുണ്ട്, കാട്ടാളൻ കരിന്ന് ഇതിൻ്റെ കേട്ടോ. ഇതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് കൃഷ്ണൻ പച്ചാന്ന് ഇതിൻ്റെ ബ്രാക്കറ്റിൽ. അത് ഓരോ വേഷത്തിൻ്റെ പേരാണ്. ആ ഓരോ വേഷത്തിൻ്റെ പേരാട്ടോ അത്. ഞാൻ ഇതുവരെ കഥകളി കണ്ടില്ല. പിന്നെ ഇതാ ഇതേ അതേപോലെ തന്നെ സെയിലിന് കാര്യങ്ങൾ. പിന്നെ ഒട്ട കൊണ്ട്, പിന്നെ ഇതെന്തോ ഒരു കാട്ടുപോത്ത് കേട്ടോ, ഒട്ടവും കാട്ടുപോത്തുമുണ്ട്. പിന്നെ സെയിലിന് വെച്ച കാര്യങ്ങൾ. പിന്നെ വിളക്കുണ്ട്, പിന്നെ വിളക്ക് വെക്കുന്ന പലയുണ്ട്, പിന്നെ മറ്റേ ഇതുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. ബേക്കിൽ ഇപ്പോൾ ആനയുണ്ട്. ഇപ്പം ഈ ഇത് ഈ ആനേൻ്റെ ആനേൻ്റെ കുത്തുകൊണ്ട് ഞാൻ മരിക്കുകയാണ്. അതും ഇത് ഇങ്ങനെ പൊന്തിച്ച് നിന്നിട്ടില്ല ഇത്, അഥവാ അവിടെ ഇരുന്നില്ലെങ്കിൽ ഫുള്ള് തറച്ച് കയറി സീനായേനെ. പിന്നെ ഇത് ഇവിടെ ഒരു പായ്ക്കപ്പല്ലേ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേഗം വേഗം പോവാം. ഇതെല്ലാം സെയിലാണ് കേട്ടോ, കുറേ കാര്യങ്ങൾ സെയിലാണ്, ഇതെല്ലാം സെയിലാണ് കാര്യങ്ങൾ. ആ ഓരോന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ കുറേ ടൈം എടുക്കും, നിങ്ങൾക്കും ബോറടിക്കും, പിന്നെ നമുക്ക് അങ്ങ് എത്തണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ജസ്റ്റ് ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് മെല്ലെ വിടാം. പിന്നെ ഇവിടെ ധോത്തി കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ, മുണ്ട്, പിന്നെ തലേണ, അങ്ങനത്തെ കൈത്തറീൻ്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതാ കഥകളീൻ്റെ ആ ഒരു സംഭവം. പിന്നെ ഇത് ആന. പിന്നെ ഇവിടെ ഒരു കൃഷ്ണനും അർജുനനും അതാന്ന് തോന്നുന്നു, അറിയാല. കൃഷ്ണനാണ് ഫ്രണ്ടിലത്തെ, ബേക്കിലത്തെ അർജുനനായിരിക്കും. അനക്ക് ഐതിഹ്യം ഒന്നും അറിയാല, കുറേ അറിയാല സംഭവം തുറന്നു പറയുന്നതിന് എന്താ. പിന്നെ ഇതാ പിന്നെ ഇവിടെയും ആന വെച്ചിട്ടുണ്ട്. ഇതിനിപ്പം ഞാൻ ചവിട്ടിയിരുന്നു. എല്ലാം ഫിക്സഡ് റേറ്റ് ആട്ടോ, പിന്നെ ഒന്നിലും തൊടാനും പാടില്ല. വേണ്ട സാധനം പൈസ കൊടുക്കാൻ മേടിക്കാൻ പോവാം. മീൻസ് തൊട്ടിട്ട് ഇൻ കേസ് പൊട്ടിപ്പോയാൽ അത് വേറൊരു സീനാവല്ലോ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഹൗസ് ബോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതാ ഇതെല്ലാം ഇങ്ങനെ കീ ചെയിനെല്ലാം തൂക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ആനേൻ്റെ നെറ്റിപ്പട്ടം വെച്ച കാര്യങ്ങൾ. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രതിമകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഹൗസ് ബോട്ട്, പിന്നെ മറ്റേ നൂലിനെ കൊണ്ട് ചെയ്ത ഒരു വർക്ക്. പിന്നെ ഇതാ നിങ്ങൾ കണ്ടോ ഏകദേശം, ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ നമുക്ക് ലേഖാവും ഇങ്ങക്ക് ലേഖാവും. അപ്പം ഇതാ ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടോ. ഇവിടെയെല്ലാം കുറച്ച് വിട്ടുപോയിട്ടുണ്ട്. നമ്മളെ മുത്തപ്പനുണ്ട് കേട്ടോ ഇവിടെ, മുത്തപ്പൻ. പിന്നെ ഗാന്ധിജി, ഗാന്ധിജീൻ്റെ ഇത് ചർക്ക കാര്യങ്ങൾ, ചർക്ക ചർക്ക. പിന്നെ ട്രോഫീസ് കാര്യങ്ങൾ. ഏ ബോട്ടാ,
ആ അതില്ല, അത് കാണിച്ചില്ല. അത് റൗണ്ട് അടിച്ചിരുമ്പോ കാണി. ഇതണ്ട ഒരു നല്ല മരത്തിനെ കൊണ്ട് ചെയ്ത ഒരു ബോട്ടുണ്ട് കേട്ടോ, സെറ്റ് സാധനം. ആ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ എന്തൊരു സാധനം ഉണ്ടല്ലോ, അതെന്താ? അത് ജസ്റ്റ് ഒരു സാധനം അവിടെ വെച്ചു തന്നു കേട്ടോ. പിന്നെ ഇത് എവിടെയും അങ്ങനെ തന്നെ മരത്തിനെ കൊണ്ടുണ്ടാക്കിയ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ. നേരത്തെ ഒരു ആനേനെ ഉണ്ടാക്കുന്നില്ല, അതേപോലെ പിന്നെ കാറ്, പണ്ടത്തെ കാറ്. പിന്നെ ഇവിടെ ഷോക്കേസിൻ്റെ അകത്ത് ഓരോരോ കാര്യങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ട്, ചില്ലിൻ്റെ. പിന്നെ അതേപോലെ തന്നെ ഒട്ടകം, ഒട്ടകത്തിനെ മേയ്ക്കുന്ന ആൾ, ആന, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെയും ഇങ്ങനെ മരത്തിനെ കൊണ്ടാക്കിയ ആന, മരം, അങ്ങനത്തെ ഒരു സെറ്റുണ്ട്. പിന്നെ ബൈക്കുണ്ട് മരത്തിനെ കൊണ്ടാക്കിയ. പിന്നെ ഇതും പുൽപ്പായ കേട്ടോ, നെയ്തെടുത്ത പുൽപ്പായ, പുൽപ്പായ കേട്ടാ. പിന്നെ ഇതാ അതന്നെ സാധനം ഇടിയുണ്ട്. പിന്നെ കൊട്ടയുണ്ട്. ഓ കൊട്ടയല്ലോ കണ്ടിരാമോ. ആ ഇതെല്ലാം അധികം പോപ്പുലർ അല്ലാത്ത സാധനം, പക്ഷേ എങ്കിൽ കിട്ടിയാലും ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നൈസായിരിക്കും. പിന്നെ ഇതാ ഇത് ഓരോരോ തുണീനെ കൊണ്ടാക്കിയ കാര്യങ്ങൾ കേട്ടാ ഇതെല്ലാം. പിന്നെ ഇതാ ബാഗുണ്ട്. ഇത് പണ്ടത്തെ കൊട്ട പുന്നാടില്ലേ, ഇത് ഇതേപോലത്തെ ഒരു സാധനം നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ, ഇതേപോലത്തെ ഒരു സാധനം. പിന്നെ ഇതാ ഇതേപോലെ തന്നെ പായിനെ ഇത് മുള, ഇതെന്നാ മുളയല്ലേ, പുല്ല. ആ പുല്ല് 570 രൂപ കേട്ടോ ഈ ഒരു സാധനത്തിന്, 570, 690 അങ്ങനെയുണ്ട്. ചെറുത് ചെറുത് ഇത് ഇതിന് 690, എൻ്റെ തൊട്ട് മുകളിലത്തിന് 500 something കേട്ടോ, 570. ഇത് മറ്റേ പാമ്പിൻ്റെ സാധനമല്ലേ, പാമ്പിനെ മറ്റേ പാമ്പിനെ ഇങ്ങനെ ക്യാരി ചെയ്യുന്ന സാധനം. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ചെണ്ട കാര്യങ്ങൾ, ആ ഈർക്കളിനെ കൊണ്ട് വീടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ പിന്നെ ഇങ്ങനെ കുതിരേനെ കൊണ്ട് ഇങ്ങനെ വലിപ്പിക്കുന്ന അതിൻ്റെ ഒരു പ്രതിമ കാര്യങ്ങൾ. പിന്നെ ശ്രീനാരായണ ഗുരു അങ്ങനെ. അപ്പോൾ കഴിഞ്ഞ്. പിന്നെ ഇതാ ഇവിടെ ഇവിടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ആ അങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മൾ ഫോക്കസ് ചെയ്ത് കാണിക്കുമ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചു വിടുന്ന പോലെ ഞാൻ പറയുന്നത് കേട്ടോ. ഓരോ കാര്യങ്ങളും കാണിക്കാണ്ട ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നതാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാനും കുറേ കാര്യങ്ങളുണ്ട്, കുറേ പ്രൊഡക്റ്റ് ഉണ്ട് ഇതാ, കാര്യങ്ങളുണ്ട്, കാണാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം പറയുമ്പോൾ കുറേ ടൈം എടുക്കും, കുറേ സമയമാകും. അപ്പോൾ നമുക്ക് നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഒരു പ്രത്യേക വ്ളോഗായിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്ത് എടുക്കണം വേറൊരു ദിവസം വന്നിട്ട്, അങ്ങനെ നമുക്കൊന്ന് നോക്കാം. പിന്നെന്താ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇപ്പുറത്ത് ക്രാഫ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടുത്തേക്ക് നോക്കാം കേട്ടോ. ക്രാഫ്റ്റ് യൂണിറ്റ്